നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴും, നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ. മിനിഞ്ഞാന്ന് ടീച്ചേഴ്സിന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ടീച്ചേഴ്സിനോട് എല്ലാവരോടും പറഞ്ഞത്, പഠിപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വിളമ്പിയാൽ മതി. പക്ഷെ ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ ഇല നോക്കിയാൽ അറിയാം അയാൾ ഊണ് കഴിച്ചു കഴിഞ്ഞോ അയാൾ ഊണ് കഴിച്ചോ എന്നറിയാൻ സാധിക്കും. പക്ഷേ ഒരു പാട്ട് നമ്മൾ കേൾപ്പിക്കുകയാണെങ്കിൽ അയാൾ പാട്ട് കേട്ടോ എന്ന് അയാളോട് ചോദിച്ചാലേ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചോ എന്ന് ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചാലും അർത്ഥമില്ല. ചോദിക്കേണ്ടത് നിങ്ങൾ പഠിച്ചോ എന്നുള്ളതാണ്. ആ പഠിപ്പിച്ച കാര്യങ്ങളുടെ ഓരോന്നിനെക്കുറിച്ച് പൊതുവായിട്ടും അല്ലാതെയും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാതെ പഠിക്കലാവില്ല, പഠിപ്പിക്കലാവില്ല. ശരിക്ക് വളരെ ഭംഗിയായിട്ട് ആ ശിക്ഷായൈ പ്രശ്നം ഉപശിക്ഷായൈ ഉപപ്രശ്നം, ചോദ്യം ചോദിക്കാനായിട്ട് വരണം. നിങ്ങൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കണം. പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത് മുഴുവനും 8 വിദ്യാർത്ഥികൾ യജ്ഞവൽക്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ഉത്തരം പറഞ്ഞു കൊടുത്തതിന് ശേഷം യജ്ഞവൽക്യൻ അവരോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഏത് കാര്യം എവിടെ വെച്ച് എങ്ങനെ ഏത് രീതിയിൽ പഠിപ്പിച്ചാലും അത് പഠിച്ചോ എന്ന് അന്വേഷിക്കാതെ പഠിപ്പിക്കൽ അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും മകനോ മകളോ കൊച്ചുമകനോ കൊച്ചുമകളോ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആ ഉത്തരം മനസ്സിലായോ എന്നും ചോദിക്കാം. ആ ഉത്തരം മനസ്സിലായോ എന്ന് ചോദിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, സിമ്പിൾ വാക്കിൽ അത് ഉൾക്കൊണ്ടോ ചോദിക്കാം. അടുത്തത് എന്താ, നീ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു പറയാൻ പറയാം. ഒരിക്കൽ ആ കുട്ടി കേട്ടത് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി കേട്ട് പഠിച്ചത് തിരിച്ചു പറയാൻ സാധിക്കുമെങ്കിൽ അപ്പോഴേ ആ കുട്ടി ആ സമയത്ത് അത് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നീട് ഒരു പക്ഷേ അത് ആവർത്തിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് ആ കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പറയും. അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തന്നെ വാക്കുകളിൽ ആ ഉത്തരം പറയും. ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പഠിപ്പിച്ച രീതിയിൽ തന്നെ തിരിച്ചു പറയും. ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഭാഗികമായിട്ടേ ഉൾക്കൊണ്ടിട്ടുള്ളൂ എങ്കിൽ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നിങ്ങൾ ചെറിയൊരു കാര്യം കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും അത് ആ കുട്ടിയെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കണം. ചെറിയ കാര്യം പഠിച്ചാൽ AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആര്യഭട്ടീയം എന്ന പുസ്തകം ആര്യഭട്ടൻ എഴുതിയത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു ചോദ്യം, ആരെക്കുറിച്ചാണ് പറയുന്നത്? ആ കുട്ടി പറയണം ആര്യഭട്ടനെ കുറിച്ച്. ഏത് വർഷമാണ്? AD 499. ഏത് മാസമാണ്? മാർച്ച് മാസം. ഏത് ദിവസമാണ്? 21. അത് ഏത് ഡേ ആയിരുന്നു, ദിവസമായിരുന്നു? ഞായറാഴ്ച. എത്ര മണിക്കാണ് എന്തോ എഴുതിയെന്ന് പറഞ്ഞത്? ഉച്ചയ്ക്ക് 1 മണിക്ക്. എന്താ എഴുതിയത്? ആര്യഭട്ടീയം എന്ന പുസ്തകം. വളരെ സിമ്പിളല്ലേ? ഒരു തരത്തിലുള്ള മരുന്നും കഴിക്കാതെ നിങ്ങളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും മെമ്മറി അസാധാരണമായിട്ട് വർദ്ധിപ്പിക്കാനും സാധിക്കും. മെമ്മറി കൂട്ടണമെങ്കിൽ മെമ്മറൈസിംഗ് കൂട്ടണം. നമ്മൾ പല കാര്യങ്ങളും റിമൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ മാതിരി മെമ്മറൈസിംഗ് ആണ് മെമ്മറി കൂട്ടാനുള്ള എളുപ്പ വഴി. കത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ തുരുമ്പ് പിടിക്കില്ല. വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് പഴങ്കോടിയായി നശിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, എന്ത് പഠിപ്പിച്ചാലും ശരി, അത് പഠിച്ചോ എന്ന് വെരിഫൈ ചെയ്യലും കൂടി ഉത്തരവാദിത്വമാണ്.